വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ധൂപാർപ്പണത്തിനുള്ള കുറി വീണ സക്കറിയ അർപ്പിച്ച ധൂപത്തിൽ അവൻ്റെ കണ്ണുനീരും വീണിരുന്നു. മക്കളില്ല എന്ന ദുഃഖവും മറ്റുള്ളവരിൽ നിന്നുള്ള പരിഹാസവും അവൻ്റെ പ്രാർത്ഥനയിൽ വേദന കലർത്തിയിരുന്നു. പിതാവായ അബ്രഹാം മുതൽ പ്രാർത്ഥന വഴി മക്കളെ ലഭിച്ച ഒരുപാട് പേരുടെ കഥ അറിയാമായിരുന്നെങ്കിലും മാലാഖ പറഞ്ഞത് പെട്ടെന്ന് വിശ്വസിക്കുവാൻ അവന് പ്രയാസമായിരുന്നു. അവൻ നിന്ന സ്ഥലവും സമയവും പോലെ അവന് ദൈവം കൊടുക്കുന്ന മകനും പരിശുദ്ധനായിരുന്നു. മാതാപിതാക്കൾക്ക് വയസ്സുകാലത്ത് ലഭിച്ച ഇസഹാക്കിനെ പോലെയും സാമൂവേലിനെ പോലെയും യോഹന്നാന്റെ ജനനത്തിലും വലിയ പ്രത്യേകതകളുണ്ടായിരുന്നു. അവൻ പൂർണമായും ദൈവത്തിൻ്റെതാണ്. മാത്രമല്ല മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കാനായി നിയോഗിക്കപ്പെട്ടവനുമാണ്. എന്നാൽ ദൈവകൃപയെക്കുറിച്ച് മാസങ്ങളോളം ധ്യാനിക്കാനായി സഖറിയായെ ഊമനാക്കിക്കൊണ്ടാണ് ദൂതൻ തിരികെ പോയത്.